വിവരങ്ങൾ ചോർന്നു കിട്ടിയ സംഭവത്തിൽ പി വി അൻവറിന് പോലീസ് സഹായം കിട്ടിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടാണ്. രണ്ട് എസ് പിമാരും ഒരു ഡിവൈഎസ്പിയും നിരീക്ഷണത്തിലാണ്. പോലീസിലെ വിവരങ്ങൾ ചോർത്തി നൽകിയതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നാണ് പ്രാഥമിക രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഇന്റലിജൻസിനോട് വിശദമായ റിപ്പോർട്ട് ഡി ജി പി തന്നെ തേടിയിട്ടുമുണ്ട്. അൻവറിന് ഉപദേശം നൽകുന്നതും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെയാണ് അപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കെ അരുൺകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, താൻ പോലീസ് ഉദ്യോഗസ്ഥരെ വിലക്ക് വാങ്ങിയിട്ടുണ്ടെന്നും പോലീസിന്റെ സഹായമുണ്ടെന്നും പരസ്യമായി പറഞ്ഞതാണ് പി വി അൻവർ എം എൽ എ. ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് എന്താണ്? ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും അതുവഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവർ എം എൽ എക്ക് പോലീസിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നു എന്ന വിവരമാണ്, ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നക്സൽ വിരുദ്ധ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ വളരെ രഹസ്യമായാണ് സൂക്ഷിക്കുക. പക്ഷേ അൻവർ വാർത്താ സമ്മേളനത്തിൽ അവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു പറയുകയുണ്ടായി. അതുമായി പോലീസിൻ്റെ തന്നെ കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ രഹസ്യ വിവരം, അതായത് നടപടി സ്വീകരിച്ചു, ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയിട്ടുള്ള രഹസ്യ റിപ്പോർട്ട് വരെ പുറത്തു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം ഒരു എസ് പി സ്പെഷ്യൽ ബ്രാഞ്ചിലൊരു ഡിവൈഎസ്പിയെ വിളിച്ചതിന് ശേഷം ഈ ആരോപണങ്ങൾ ശരിവച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കൊടുക്കാൻ, അതായത് അൻവറിൻ്റെ ഭാഗം പറഞ്ഞുള്ള റിപ്പോർട്ട് കൊടുക്കാൻ വരെ നിർബന്ധിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള സഹായങ്ങൾ പോലീസിനുള്ളിൽ നിന്ന് തന്നെ അൻവറിന് ലഭിക്കുന്നുണ്ടെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് മൂന്ന് ഉദ്യോഗസ്ഥർക്കുമെതിരെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ ഡി ജി പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വിശദമായ അന്വേഷണം ഇത് സംബന്ധിച്ച് ഇപ്പോൾ നടക്കുകയും ചെയ്യുകയാണ്.